NCP-യിലെ മന്ത്രിസ്ഥാനം വീതം വയ്പ്പിൽ ഇന്ന് മുംബൈയിൽ നിർണായകമായ ചർച്ചയാണ്. മന്ത്രിസ്ഥാനം സംബന്ധിച്ച് പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാർ കേരള നേതാക്കളുമായി ചർച്ച നടത്തും. സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ, മന്ത്രി AK ശശീന്ദ്രൻ, തോമസ് കെ തോമസ് MLA എന്നിവരുമായാണ് പവാർ ചർച്ച നടത്തുക. 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം പങ്കിടാമെന്ന ധാരണ ശരത് പവാർ ശശീന്ദ്രനെ അറിയിക്കും. മന്ത്രിസ്ഥാനത്ത് നിന്നൊഴിയാൻ തയ്യാറായാൽ AK ശശീന്ദ്രൻ പാർട്ടി സംസ്ഥാന അധ്യക്ഷ പദവി ആവശ്യപ്പെട്ടേക്കും. PC ചാക്കോയെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ മറ്റു വഴികൾ തേടുമെന്ന നിലപാടും ശശീന്ദ്രൻ പവാറിനെ അറിയിക്കുമെന്നാണ് സൂചന. ആ ശ്രീജിത്ത് വിവരങ്ങളുമായി നമുക്ക് പങ്കുചേരുന്നു. ആ ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. NCP-യിൽ ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നേരത്തെ AK ശശീന്ദ്രൻ പറഞ്ഞത് മന്ത്രിസ്ഥാനത്ത് നിന്ന് താൻ നീങ്ങുകയാണെങ്കിൽ, താൻ പുറത്തു പോവുകയാണെങ്കിൽ MLA സ്ഥാനവും രാജിവെച്ച് അങ്ങ് പുറത്തു പോകാം എന്നതാണ് ആദ്യത്തെ ഭീഷണി. ആ ഭീഷണി ഫലിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ AK ശശീന്ദ്രൻ ആവശ്യപ്പെടുന്നത് മന്ത്രിസ്ഥാനത്ത് നിന്ന് പോകേണ്ടി വന്നാൽ NCP-യുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരാം, പക്ഷേ അവിടെ PC ചാക്കോ ഉണ്ട്. അപ്പോൾ PC ചാക്കോയെ മാറ്റി AK ശശീന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടാമത്തത്, അങ്ങനെ നടക്കാത്ത പക്ഷം AK ശശീന്ദ്രന് മുൻപിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? ആ സുജിത്ത്. അരുൺ, ഗുഡ് മോർണിംഗ്. NCP-യെ സംബന്ധിച്ചിടത്തോളം, NCP-യുടെ കേരള ഘടകത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർണായകമായ ദിവസമാണ്. മന്ത്രിസ്ഥാനം വീതമിപ്പ് സംബന്ധിച്ച് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ഇന്ന് തീരുമാനമെടുക്കും. ഈ തീരുമാനമെടുക്കുന്നതിന് മുന്നോടിയായുള്ള ചർച്ചയ്ക്ക് വേണ്ടിയാണ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയെയും മന്ത്രി AK ശശീന്ദ്രനെയും തോമസ് കെ തോമസ് MLA മുംബൈയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് 11 മണിക്ക് ശേഷം ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ച നടക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മന്ത്രിസ്ഥാനത്തേക്ക് 2.5 വർഷം വീതം വയ്ക്കാനുള്ള ധാരണയുണ്ടായിരുന്നു. അന്ന് NCP ശരത് പവാർ പക്ഷത്തിനൊപ്പം ഉണ്ടായിരുന്ന പ്രഫുൽ പട്ടേലിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ ധാരണയുണ്ടായത്. ഈ ധാരണ തന്നെ രേഖാമൂലം പ്രഫുൽ പട്ടേൽ അറിയിച്ചു. അതിൻ്റെ രേഖാമൂലമുള്ള പകർപ്പ് തൻ്റെ പക്ഷത്തുണ്ട് എന്ന കാര്യം പവാർ ഇവരോട് പറയുമെന്നാണ് അറിയുന്നത്. നേരത്തെ തന്നെ ഈ ധാരണാപത്രം 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം വീതം വയ്ക്കാനുള്ള ധാരണ അത് രേഖാമൂലം തന്നെ PC ചാക്കോയ്ക്ക് കൈമാറിയിരുന്നു. PC ചാക്കോ അത് തോമസ് കെ തോമസിനും ഒപ്പം തന്നെ ഈ AK ശശീന്ദ്രനെയും കാണിച്ചിട്ടുണ്ടെന്ന വിവരങ്ങളാണ് പാർട്ടിയുടെ ഇന്നലത്തെ കൺവെൻഷനിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് പുറത്തു വരുന്ന വിവരം. എന്തായാലും മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് ഉറച്ച പ്രതീക്ഷയിലാണ് തോമസ് കെ തോമസ്. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുന്ന ശശീന്ദ്രൻ്റെ അടുത്ത നീക്കങ്ങളാണ് ഏറ്റവും നിർണായകമായ കാര്യം. നേരത്തെ 2000-ൽ ഈ സമാനമായൊരു പിളർപ്പ് അന്നത്തെ കോൺഗ്രസ് SS ആയിരുന്നപ്പോൾ ഈ കേരള കോൺഗ്രസ് ഈ NCP-യിൽ ഉണ്ടായിട്ടുണ്ട്. NCP-യുടെ പഴയ രൂപമായ കോൺഗ്രസ് SS-ൽ ഉണ്ടായിട്ടുണ്ട്. അന്ന് VC കബീർ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് ശക്തമായി രംഗത്ത് വന്നപ്പോൾ AC ഷൺമുദാസ് ആയിരുന്നു മന്ത്രിസ്ഥാനത്തുണ്ടായിരുന്നത്. പിളർപ്പിലേക്ക് പോകുമെന്ന ഘട്ടത്തിൽ മാത്രമാണ് AC ഷൺമുദാസ് രാജിവെക്കാൻ നിർബന്ധിതനായത്, വഴങ്ങിയത്. അങ്ങനെയാണ് VC കബീർ നയനാർ സർക്കാരിൻ്റെ അവസാന കാലം ആരോഗ്യ മന്ത്രിയായി മാറിയത്. അതേപോലൊരു സാഹചര്യമാണ് ഇപ്പോൾ NCP-യിൽ ഉടലെടുത്തിരിക്കുന്നത്. ശശീന്ദ്രൻ രാജിവെച്ച് തോമസ് കെ തോമസ് മന്ത്രിയാകുമ്പോൾ എന്ത് ഉപാധിയാണ് ഈ ശശീന്ദ്രൻ വെക്കാൻ പോകുന്നത് എന്നാണ് അറിയുന്നത്. ശശീന്ദ്രന് സംസ്ഥാന അധ്യക്ഷ പദവി വേണമെന്നാണ്. ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി PC ചാക്കോ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് കുറച്ച് മാസങ്ങളായി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം ഡൽഹിയിലേക്ക് മാറേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ പുതിയൊരാളെ നിയമിക്കണം എന്നാണ് ശശീന്ദ്രൻ ആവശ്യപ്പെടാൻ പോകുന്നത്. അല്ലെങ്കിൽ താൻ മറ്റു വഴികൾ തേടും, അതായത് പാർട്ടി പിളർത്തി പുറത്തു പോകും എന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ ശശീന്ദ്രൻ നൽകിയേക്കുമെന്നാണ് ഇപ്പോൾ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന സൂചന. ഓക്കെ, എന്തായാലും ഇക്കാര്യത്തിൽ തോമസ് കെ തോമസ് മുംബൈയിൽ നിന്ന് മടങ്ങുമ്പോൾ മന്ത്രിക്കുപ്പായം തയ്പ്പിച്ചുകൊണ്ടായിരിക്കും എന്ന കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് അല്ലേ സുജിത്ത്? മന്ത്രിക്കുപ്പായം ഇപ്പോഴേ തയ്പ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഈ മാസം 30-നകം സത്യപ്രതിജ്ഞ നടക്കുമെന്ന കണക്കൂട്ടിലാണ് തോമസ് കെ തോമസും അദ്ദേഹത്തോടൊപ്പമുള്ളവരും മുന്നോട്ട് പോകുന്നത്. ഇന്ന് തന്നെ ശരത് പവാർ തീരുമാനമെടുക്കുകയും മുന്നണി നേതൃത്വത്തിന് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ടുള്ള കത്ത് നൽകുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ മന്ത്രിസ്ഥാനമെന്ന മോഹം ഇന്ന് പൂവണിയുമെന്ന വിശ്വാസത്തിലാണ് തോമസ് കെ തോമസും ഉള്ളത്. എന്നാൽ സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയുടെ നിർലോഭമായ പിന്തുണയാണ് തോമസ് കെ തോമസിനെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ മന്ത്രിസഭയുടെ അവസാന 1.5 വർഷക്കാലമെങ്കിലും മന്ത്രിയായിരിക്കാനുള്ള ഒരു സാധ്യത തുറന്നു കൊടുത്തിരിക്കുന്നത്. ശശീന്ദ്രനും PC ചാക്കോയും നേരത്തെ ഒറ്റക്കെട്ടായിരുന്നു. എന്നാൽ ഇവർക്കിടയിലുള്ള ബന്ധത്തിൽ എന്തോ ചില വിള്ളലുകൾ വന്നു. അതാണ് തോമസ് കെ തോമസിന് ഗുണകരമായി മാറിയത്. ഓക്കെ ശ്രീജിത്ത്, നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. AK ശശീന്ദ്രൻ മാറി തോമസ് കെ തോമസ് വരാൻ പോകുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നു കൂടുതൽ ചൊടിയുള്ള ആൾക്കാരെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരണം. AK ശശീന്ദ്രന് ചൊടിക്ക് കുറവൊന്നുമില്ല കേട്ടോ, അത് പ്രേക്ഷകർക്ക് അറിയാവുന്നതാണല്ലോ. അദ്ദേഹം വളരെ പരിണിതപ്രജ്ഞനായൊരു രാഷ്ട്രീയ നേതാവാണ്. മാത്രമല്ല വളരെ സംയമനത്തോടുകൂടി മാത്രം കാര്യങ്ങളെ സമീപിക്കുന്ന ആളുമാണ്. അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ടാണ് കാര്യങ്ങളെ എപ്പോഴും വിശകലനം ചെയ്യാറും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചൊടിയുടെ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, തോമസ് കെ തോമസ് വരുമ്പോൾ
എന്താണ് എൻ സി പിയിൽ സംഭവിക്കുക എന്ന് പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട്. മണികണ്ഠൻ ഒപ്പം രാജീവ്, സന്തോഷ് അപ്പപ്പാറ, ഒരുപാട് പ്രതികരണങ്ങൾ വരുന്നു. പക്ഷേ എൻ സി പിയിൽ ഒരു എന്തായാലും മന്ത്രിയുടെ കാര്യത്തിലൊരു തീരുമാനമുണ്ടാവും. എ കെ ശശീന്ദ്രൻ ഒഴിയേണ്ടി വരും. തോമസ് കെ തോമസ് മന്ത്രിക്കുപ്പായം തൽപ്പിച്ചിട്ടുണ്ട് എന്ന് ശ്രീജിത്ത് പറഞ്ഞത് ശരിയാണ്. കുട്ടനാട്ടിൽ നിന്ന് പുള്ളി നിയമസഭയിലേക്ക് പോയപ്പോൾ തന്നെ ഒരു മന്ത്രിക്കുപ്പായത്തിന് തുണിയൊക്കെ എടുത്തുകൊണ്ടാണ് പോയത്. രണ്ടര വർഷമായപ്പോൾ പുള്ളി അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇങ്ങനെ കാത്തിരിക്കുക ഇടാൻ വേണ്ടി, പക്ഷേ ഒഴിയുന്നില്ല എ കെ ശശീന്ദ്രൻ. അതായിരുന്നു പ്രധാനപ്പെട്ട വിഷയം. എന്നാലും അക്കാര്യത്തിൽ ഇന്ന് മുംബൈയിൽ ഒരു തീരുമാനമാകും. ശരത് പവാറിന് മുന്നിൽ ആരാണ് കൂടുതൽ പവർ കാണിക്കുക? നിലവിലത് തോമസ് കെ തോമസും പി സി ചാക്കോയും തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഇനി സംശയമില്ല.